രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന സമ്മേളന വേദിയിലേക്ക് നടിഭാവന എത്തിയതായിരുന്നു ആരാധകർക്ക് ആവേശമായത്. എന്നാൽ നടിഭാവനയെ കൊണ്ടുവന്ന് കൈയടി വാങ്ങിയ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഇപ്പോൾ വിവാദത്തിലാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയത് ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപാണ്. ബലാത്സംഗ കേസിലെ പ്രതിനിരിക്കെ ചടങ്ങിൽ അതിഥിയായി കശ്യപിനെ വിളിച്ചതാണ് വിവാദത്തിന് തിരികൊടുത്തിയിരിക്കുന്നത്. ഒന്നിലധികം സ്ത്രീകളാണ് അനുരാഗിനെതിരെ മീറ്റുവിലൂടെ ബലാത്സംഗ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നത്. രഞ്ജിത്തിന്റെ ഇരട്ട നിലപാട് ഇവിടെ വിമർശിക്കപ്പെടുകയാണ്. ഈ അവസരത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരുടെയും യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി കെ ഗണേശിന്റെയും ഫേസ്ബുക്ക് കുറിപ്പുകൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അഭിനയരംഗത്തേക്ക് തിരിച്ചുവന്ന മലയാളത്തിന്റെ പ്രിയനടി ഭാവനയെ മുഖ്യാതിഥിയാക്കിയ അതേ ചടങ്ങിൽ തന്നെ സ്ത്രീപീഡന ആരോപണം നേരിടുന്ന അനുരാഗ് കശ്യപിനെയും മുഖ്യാതിഥിയായി കേരള സർക്കാർ ക്ഷണിച്ചത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. ആർക്കും പ്രതിഷേധമൊന്നുമില്ലേ? WCC ഒക്കെ ഇപ്പോഴുമുണ്ടോ എന്നായിരുന്നു ശ്രീജിത്ത് പണിക്കർ ചോദിച്ചത്. അനുരാഗ് കശ്യപിനെ പോലെ കുറ്റമാരോപിക്കപ്പെട്ട ഒരാളെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചപ്പോഴും പ്രതിഷേധം രേഖപ്പെടുത്താത്ത സംഘടനയെക്കുറിച്ചും സർക്കാരിന്റെ നിലപാടിനെക്കുറിച്ചും പരിഹസിക്കുകയാണ് ശ്രീജിത്ത്. മറ്റൊരു പോസ്റ്റിൽ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി കെ ഗണേഷ് പറയുന്നത് ഇങ്ങനെ: എന്നാലും രഞ്ജിത്തെ, നിങ്ങൾ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ലേശം നാണവും മാനവും ഒക്കെ വേണ്ടേ? താങ്കൾക്ക് ഇരട്ടത്താപ്പ് കൂടെപ്പിറപ്പാണെന്നറിയാം. അതുകൊണ്ട് തന്നെ വേട്ടക്കാരനെ ജയിലിൽ പോയി കാണാനും ഇരക്കായി സംസാരിക്കാനും കഴിയും. എന്നാലും കെട്ടിയെഴുന്നള്ളിച്ചു കൊണ്ടുവന്ന അനുരാഗ് കശ്യപിന്റെ പേരിലുള്ള കേസ് ഏതാണെന്ന് കൂടി പറഞ്ഞെങ്കിൽ നല്ലതായിരുന്നു. റേപ്പ് കേസ് പ്രതിയായ അനുരാഗ് കശ്യപിനൊപ്പം നിന്ന് അതിജീവിതയ്ക്കായി നടത്തുന്ന പോരാട്ടം തന്നെയൊക്കെ മടൽ വെട്ടിയടിക്കണം. ഇങ്ങനെ അവസാനിക്കുന്നു ഗണേഷിന്റെ കുറിപ്പ്. പോരാട്ടത്തിന്റെ മറ്റൊരു പെൺപ്രതീകമായ ഭാവനയെ സ്നേഹാദരങ്ങളോടെയാണ് രഞ്ജിത്ത് ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. ഉദ്ഘാടന ചടങ്ങിലേക്ക് ഭാവനയെ ക്ഷണിച്ചത് വ്യക്തിപരമാണെന്നും മഹാകാര്യമാണെന്നുമാണ് രഞ്ജിത്ത് അവകാശപ്പെട്ടത്. മുഖ്യാതിഥിയായി ബലാത്സംഗ കേസിലെ പ്രതിയിരിക്കുന്ന വേദിയിലേക്ക് ഭാവനയെ കൊണ്ടുവന്നതിന്റെ അനൌചിത്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.